മറ്റു വാർത്തകളിലേക്ക്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ടോൾ കമ്പനി. ഓഗസ്റ്റ് 15 വരെ ടോൾ പിരിക്കേണ്ടെന്ന് തീരുമാനം. പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിവരങ്ങളുമായി വിവരങ്ങളുമായി പ്രിയങ്ക ചേരുന്നുണ്ട്. പ്രിയങ്ക, ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിന്റെ പ്രതിഷേധം ശക്തമായതോടെ ഇപ്പോൾ ടോൾ കമ്പനി പിന്മാറി എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, വടക്കഞ്ചേരി പന്നിയക്കര ടോൾ പ്ലാസയിലാണ് പ്രദേശവാസികൾ ഇപ്പോൾ പ്രതിഷേധത്തിലായിരിക്കുന്നത്. മാർക്ലോസ് കമ്പനിയാണ് ടോൾ പിരിക്കണമെന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വന്നത്. എന്നാൽ ഇത് എന്ത് തന്നെയായാലും പ്രദേശവാസികളൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. മാർക്ലോസ് കമ്പനി 11 മണിക്കാണ് ടോൾ പിരിവ് ആരംഭിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ ടോൾ പിരിവ് അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികളെല്ലാം പറഞ്ഞത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രദേശവാസികളെല്ലാം വിവിധ സംഘടനകളിൽ നിന്ന് പ്രതിഷേധം വന്നെങ്കിൽ പോലും തന്നെ പ്രതിഷേധം വളരെ ശക്തമായത് കൊണ്ട് തന്നെ ഇപ്പോൾ ടോൾ പിരിവ് നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ആഗസ്റ്റ് 18 വരെ പ്രദേശങ്ങളിൽ നിന്നും ഒന്നും തന്നെ ടോൾ പിരിക്കില്ല എന്നാണ് ഇപ്പോൾ എടുത്ത തീരുമാനം. എം പി രമ്യ ഹരിദാസും MLA PP സുമോദുമാണ് ചർച്ചയ്ക്ക് ഇപ്പോൾ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ആഗസ്റ്റ് 15 വരെ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ടോൾ പിരിക്കില്ല എന്നാണ് ഇപ്പോൾ തീരുമാനം. എന്നാൽ ഇപ്പോൾ ചർച്ചയ്ക്കിടെ തന്നെ ടോൾ ഓഫീസിലേക്ക് MLA സുമോദിന്റെ അടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമായി കയറി വന്നു. ഉണ്ടും തള്ളും ഒക്കെ ഉണ്ടായി. എന്നാൽ പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞിരിക്കുന്നത്. ആഗസ്റ്റ് 15 വരെ ഇപ്പോൾ പ്രദേശവാസികൾ ഒന്നും തന്നെ ടോൾ പിരിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അറിവ്. ശ്രുതി, വ്യക്തമാണ്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ തീരുമാനത്തിൽ നിന്ന് ടോൾ കമ്പനി പിന്മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 വരെ ടോൾ പിരിക്കേണ്ടെന്നാണ് തീരുമാനം. വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയത്.